പക്ഷെ 1971-ൽ തുടങ്ങിയ ആ കത്തൽ ഇന്നുവരെയും തീർന്നിട്ടില്ല. ഇപ്പോഴും അതവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ 50 വർഷത്തോളമാവുന്നു ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്, ഗേറ്റ്സ് ഓഫ് ഹെൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ ചെറിയ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. വാ, നിങ്ങൾ ആരെങ്കിലും ഇതിനുമുമ്പ് കേട്ടിട്ടുണ്ട് ഭൂമിയിലൊരു നരക കവാടം ഉണ്ടെന്ന്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഇതിനു മുമ്പേ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ കഴിഞ്ഞ ഇടക്കാലത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞുതരാം. ഇത് വേറൊന്നുമല്ല, തുർക്ക്മെനിസ്ഥാനിലെ ദേർബസ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൊരു സംഭവമാണ്. 1971-ൽ സോവിയറ്റിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആ സമയത്ത് സോവിയറ്റിൻ്റെ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സോവിയറ്റിൻ്റെ സയൻറ്റിസ്റ്റുകൾ അവിടെ കറുത്ത സ്വർണം, അതായത് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ഓയില്, സാധാരണ ഓയിലിൻ്റെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് കറുത്ത സ്വർണം, കാരണം സ്വർണത്തിനെക്കാട്ടും വിലയുള്ള ഒരു സംഭവമാണല്ലേ ഓയില്. അപ്പം അതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1971-ൽ അത് ഡ്രില്ല് ചെയ്ത് അതിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടി അതിൻ്റെ ഡ്രില്ലിംഗ് മെഷീനൊക്കെ വെച്ച് അവർ ഡ്രില്ല് ചെയ്ത് താഴോട്ട് പോകുന്ന സമയത്ത് ഏകദേശം ഒരു 200 ഡയമീറ്ററിൽ എന്ന് പറഞ്ഞാൽ 200 വ്യാസത്തിൽ ഇത് അടർന്ന് താഴോട്ടങ്ങ് പതിച്ചു. അവിടെ മൊത്തം ഒരു ഗർത്തമായി, അവിടെ ഒരു വലിയൊരു ഹോള് പോലെ, ഒരു കുഴി പോലെ. ഈ ഡ്രില്ലിംഗ് മെഷീൻസ് ഉൾപ്പെടെയാണ് അതിനകത്തോട്ട് താഴ്ന്നങ്ങ് പോയത്. ഈ താഴ്ന്ന് പോയ സമയത്ത് തന്നെ ഗ്യാസ് ഉയർന്നു വരാൻ തുടങ്ങി. അതിനകത്തൊന്നും ഗ്യാസ് ശരിക്കും താഴേന്ന് ആ ഗർത്തത്തിൽ നിന്ന് പൊങ്ങി വരാൻ തുടങ്ങി. അത് എന്ത് ഗ്യാസാണെന്ന് അവർ ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് കണ്ടുപിടിക്കപ്പെട്ടു, മീഥേൻ ഗ്യാസാണെന്ന്. ഈ മീഥേൻ ഗ്യാസ് ശ്വസിക്കാൻ പറ്റിയ ഒരു ഗ്യാസായിരിക്കത്തില്ല. അപ്പോൾ അത് ആ നാട്ടിലുള്ള അവിടെ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് അപകടകരമായിട്ടുള്ള ഒരു വാതകമാണ്, അല്ല ഒരു ഗ്യാസാണ്. അപ്പം അതിന് അവർ എന്ത് തീരുമാനിച്ചു എന്ന് വെച്ചാൽ, ആ സയൻറ്റിസ്റ്റുകൾ തന്നെ അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞന്മാർ തന്നെ അതിന് തീ കൊടുത്തു. അവർ ചിന്തിച്ച ഒരു 14 ദിവസം അല്ലെങ്കിൽ 2 കൊണ്ട് ഇത് കത്തിത്തീർന്ന് ആ ഗ്യാസ് അവിടെ പൂർണ്ണമായി തീരും എന്നവർ ചിന്തിച്ചു. പക്ഷേ 1971-ൽ തുടങ്ങിയ ആ കത്തൽ ഇന്നുവരെയും തീർന്നിട്ടില്ല. ഇപ്പോഴും അതവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ 50 വർഷത്തോളമാവുന്നു ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ തീ അണഞ്ഞിട്ടേ ഇല്ല. കാരണം ഇപ്പോഴും അവിടുന്ന് ആ മീഥേൻ ഗ്യാസ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തീ അവിടെ നിൽക്കുന്നത് കാരണം അവിടെ പ്രദേശവാസികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നില്ല. ആ തീ ഇല്ലാതിരുന്നിരുന്നുണ്ടെങ്കിൽ അവിടെ താമസയോഗ്യമല്ലാത്ത ഒരു പ്രദേശമായി തീരുമാനമായിരുന്നു. പിന്നെ അവർക്കത് മനസ്സിലായി, ഇനി ഇതിവിടെ ഓയില് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. കാരണം അവിടെ മൊത്തം ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട്, മീഥേൻ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും ഓയിൽ കിട്ടുന്നതായിട്ടുള്ള ഒരു ചാൻസും ഇല്ല. അപ്പം അവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഒന്ന് ചെയ്താലേ മറ്റൊന്നിനെ വളമാകൂ എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, അവരാ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി. എങ്ങനെയെന്നാൽ ആ ഗർത്തം ചുറ്റളവിൽ അവർ ഒരു വേലി കെട്ടിയിട്ട് അകത്തോട്ട് പോകാനൊക്കത്തില്ല, അതിൻ്റെ ചുറ്റും നിന്ന് വിനോദസഞ്ചാരികൾക്ക് അത് കാണാൻ പറ്റും. അതവിടെ രാത്രിയും കാണാൻ പറ്റും, പകലും കാണാൻ പറ്റും. രാത്രിയാണെങ്കിലും വളരെ സൗന്ദര്യമായിട്ടുള്ള ഒരു പ്രദേശമായി മാറും അത്ര ഭാഗം. കാരണം ആ പരിസരത്ത് അങ്ങനെ ആൾക്കാർ താമസിക്കുന്നില്ല, പക്ഷേ ഒരു മരുഭൂമിയുടെ പ്രദേശമാണ്. അവിടെ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണാനും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് തുർക്ക്മെനിസ്ഥാനിലെ ഈ നരകവാതിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡോർ ടു ഹെൽ, അല്ലെങ്കിൽ ഗേറ്റ്സ് ഓഫ് ഹെൽ. അപ്പം ഇതാണ് ഇതിനകത്ത് ചെറിയൊരു ഇൻഫർമേഷൻ. ഇത് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്നെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ചെല്ലുക, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക. എളുപ്പമല്ല, എന്നാലും വെറുതെ ഒന്ന്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വെച്ച് തന്നെ നിങ്ങൾ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ അതിനകത്തും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക മാത്രമല്ലാത്ത ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.